ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനമാണ്. അധ്യായം മുഴുവൻ അധ്യായത്തിലെ 47 മുതൽ 59 വരെയാണ് നമ്മളത് വായിച്ചു കേട്ടത്. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈശോയുടെ മനോവികാരങ്ങൾ യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷ വിചിന്തനം ഈ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ളതാകട്ടെ. വിശുദ്ധ കുർബാനയെക്കുറിച്ച്, അനുദിന ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കുചേരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ബലിയർപ്പണം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രവും ഊർജവുമാണ് എന്ന് അനേക വിശുദ്ധരിലൂടെ, നമ്മുടെ പോലും വ്യക്തിപരമായ ജീവിതത്തിലൂടെ നമ്മൾ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പെസഹ ഊട്ടുമേശമൊന്ന് നമുക്ക് ഓർത്തു നോക്കാം. എന്തൊരു ഹൃദ്യമായിട്ടുള്ള ഓർമ്മയാണ് പെസഹ ഊട്ടുമേശ. വിത്ത് ക്ലോസ് ഫ്രണ്ട്സ് സായാഹ്നത്തിലെ ഒരു സപ്പർ. നമ്മളും ഇപ്രകാരം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഈ നാളുകളിലൊക്കെ ഇപ്രകാരം ഇടയ്ക്കൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു ട്രെൻഡാണ്. അപ്രകാരം ഈശോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കൂടെ അന്ത്യ അത്താഴമേശ ഒരുക്കുകയാണ്. ഈശോയെ സംബന്ധിച്ചാണ് അത് ലാസ്റ്റ് സപ്പറാണെന്നൊരു ഉറപ്പുള്ളത്. കൂടെ കൂടിയവർക്ക് അപ്രകാരമില്ലാതെ അവിടെ ഈശോ ഓർമ്മപ്പെടുത്തി, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അതിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് പോലും അന്ന് സാധിച്ചില്ല. ഈശോയുടെ ജീവിതം തന്നെ മുഴുവൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരുന്നു എന്നുള്ളതാണ്. പരസ്യ ജീവിതത്തിൽ യേശു പാപികളോടും ഇല്ലാത്ത മനുഷ്യരോടും വേശ്യകളോടൊക്കെ ധാരാളം സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയ മനുഷ്യരുടെ കൂടെ കൂട്ടുകൂടി നടന്നു. എന്തിനായിരുന്നു? കുർബാനയാകാനായിരുന്നു. അപ്രകാരം ഈശോ സ്വയം ജീവിതത്തെ മാറ്റിവെച്ചു. ഇനി പറഞ്ഞ വ്യക്തികളൊക്കെ ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം യേശു അവരെപ്പോലെയായി മാറല്ല ചെയ്തത്. അവര് യേശുവിനോടൊപ്പമാകാൻ, യേശുവിലേക്ക് വളരാൻ സാധിച്ചു. അതാണ് വിശുദ്ധ കുർബാനയായിട്ട് മാറുക എന്ന് പറയുന്നത്. അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. കുർബാനയാകാൻ വേണ്ടിയിട്ടാണ് അപ്രകാരം ചെയ്തത്. ഈശോ കുരിശിൽ മരിച്ചു കുർബാനയാകാൻ വേണ്ടിയാണ്. നമ്മളിന്ന് കാണുന്ന അത്ര ഭംഗിയുള്ള സ്ക്വയർ ടൈപ്പ് കുരിശോ റൗണ്ട് കുരിശോ അതൊന്നും ആയിരുന്നില്ല ഈശോ വഹിച്ച കുരിശ്. ആദ്യകാല നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ, ജോസേഫോസ്, ഒക്ടേവിയൻ, അവരൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈശോയെക്കാളും ഒരു 10 ഇരട്ടി വെയിറ്റുള്ള ഒരു മരത്തിൻ്റെ ഒരു ദണ്ട്, അത് ഇപ്രകാരം ക്രൂശിക്കപ്പെടാൻ വിധിക്കുന്നവരുടെ ശരീരത്തിൽ കെട്ടിയിടും, അത് വലിച്ചുകൊണ്ടു പോകലാണ് ഈ കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ. 3 പ്രാവശ്യം വീണുവെന്നാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കണ്ടുമുട്ടണേ. 3 ഒന്നും ആകില്ല, ഒരു പറയാ നിരവധി പ്രാവശ്യം ഈശോ വീണു കാണും. ഇനി ഇപ്രകാരം ശരീരത്തിൽ ഈ മരം കെട്ടി വലിക്കുമ്പോൾ മൂക്കുകുത്തിയാണ് വീഴുള്ളൂ, കാരണം വേറെ എവിടെയും പിടുത്തം കിട്ടില്ല. ഇപ്രകാരം പറഞ്ഞറിയിക്കാനാകാത്ത വേദനകൾ സഹിച്ചത് ഈ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ്. അന്നാസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും ഹെറോദസിൻ്റെയും പീലാത്തോസിൻ്റെയൊക്കെ 4 കോടതികൾക്ക് മുന്നിൽ ഈശോ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അകാരണമായിട്ടാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ്. പക്ഷെ അവിടെയൊക്കെ മൗനം പാലിച്ച് തലകുനിച്ച് നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി കുർബാനയാകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇതൊക്കെ സഹിച്ചേ.
പെറ്റ അമ്മ ഇതെല്ലാം കണ്ട് മൂകസാക്ഷിയായിട്ട് പൊന്നുമോൻ്റെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അതാണ് ഈശോയെക്കുറിച്ച് പറയണേ. ഈശോയ്ക്ക് അമ്മയില്ലാത്തതിൻ്റെ നൊമ്പരം വേദന ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. ആ ഒരു പൂർണ്ണത ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഈ അമ്മ ഇതെല്ലാം സാക്ഷിയായിട്ട് കൂടെ നിന്ന് മകനെ ശക്തിപ്പെടുത്തിയത് ഈ കുർബാനയാകാനാണ്. മുഖത്ത് കാറിത്തുപ്പുന്ന അനുഭവം അത് ഏറ്റെടുക്കുകയാണ് ഈശോ. കുർബാനയാകാനാണ് കർത്താവ് ഒത്തിരി വില കൊടുത്ത് വേദനിച്ച് നമുക്ക് നേടിത്തന്ന അമൂല്യമായിട്ടുള്ളൊരു സമ്മാനം, പ്രഷ്യസ് ഗിഫ്റ്റ്, അതാണ് വിശുദ്ധ കുർബാന. ഈ ഗിഫ്റ്റ് നമുക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട സമ്മാനമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതാണ് ഈ ഞായറാഴ്ചയിൽ വചനഭാഗം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇത്രമാത്രം വില കൊടുത്ത് തന്ന ഈ ഗിഫ്റ്റ് അത്ര അമൂല്യമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കും നിനക്കൊക്കെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ബലിവേദിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനോവികാരം? നമുക്ക് നല്ല വീട് വേണം, നല്ല വാഹനം വേണം, നല്ല ഭക്ഷണം, എൻട്രൻസ് എക്സാമിന് ഉന്നത വിജയം നമുക്ക് കിട്ടണം, നല്ല ജോലി, നല്ല സമ്പാദ്യം ഉണ്ടാകണം, നല്ല സീറ്റ് വേണം, കുടുംബസമാധാനം കിട്ടണം, ആരോഗ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം നേടിയെടുക്കാൻ, മനസ്സിലാക്കാൻ, വില കൊടുക്കാൻ അവൻ അനുദിനം നമുക്ക് സമ്മാനമായിട്ട് ഈ വിശുദ്ധ കുർബാന തന്നിട്ടുണ്ട്. അതിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച് ഈശോയിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അവനേക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്ന, എപ്പോൾ വേണമെങ്കിലും നേടാനും നഷ്ടപ്പെടുത്താനും കഴിയുന്ന ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളാണോ വിശുദ്ധ കുർബാനയേക്കാൾ മുകളിൽ എൻ്റെ ജീവിതത്തിന് വരുന്നത്? നാം ആരെയാണ് സാധാരണ ഇഷ്ടപ്പെടാറുള്ളത്? കാഴ്ചയ്ക്ക് ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, അവരുടെ രീതികൾ, അവരുടെ ആശയങ്ങൾ, അതിഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് അവരുടെ ഒരു വിശ്വാസം വരും. നമ്മിൽ അവർ വിശ്വസിക്കുന്നു എന്നുകൂടി അറിഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ അടുക്കും, നമ്മളവിടെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടെ നിന്ന് അയച്ചത് ഈശോയെയാണ്. ഏറ്റവും എളുപ്പത്തിൽ നാം അറിയുന്ന, നമുക്കറിയാവുന്ന ഈശോയെ കിട്ടുന്ന ഇടം വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയെ അത്രയും പ്രസക്തമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാതിരുന്നിട്ടില്ലേ? സ്വയമായിട്ടൊക്കെ ഒന്ന് ചോദിക്കാനുള്ള ദിവസമാണ്. ചിലപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ആഗാമി ദിവസങ്ങളിൽ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരണം. നേരിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണമെന്നൊന്നുമില്ല. ഏത് തരത്തിലായാലും ഈശോയുടെ ഈ ബലിയിൽ, അനുദിന ബലിയിലൊന്ന് പങ്കുകാരാകാൻ എൻ്റെ മനസ്സിൽ അത്രയും തീക്ഷ്ണതയും ഇഷ്ടവും വരുന്നില്ല എങ്കിൽ ഞാൻ ഈശോയെ മനസ്സിലാക്കുന്ന, ഈശോയെക്കുറിച്ച് എനിക്കുള്ള അറിവുകളിൽ എവിടെയൊക്കെയോ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു പൊതുപരീക്ഷയ്ക്ക്, ഇപ്പോൾ 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലേക്ക് എക്സാം വരിക, ആ എക്സാമിന് നമ്മൾ ആരെങ്കിലും ലേറ്റായിട്ട് ചൊല്ലും, നമുക്കൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർജറിക്ക് നമ്മൾ ലേറ്റായിട്ട് ആശുപത്രിയിലേക്ക് എത്തും, ഇൻ്റർവ്യൂവിന് നമ്മൾ എത്ര പേര് നേരം വൈകി ചെല്ലും, പുലർച്ചെ 3 മണിക്ക് പിക്നിക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റാവാറുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ലേറ്റാവാറുണ്ട്. ഇത് താരതമ്യം ചെയ്യുമ്പോഴാണ് ഞാൻ എന്തുമാത്രം വിലയാണ് അതിന് കൊടുക്കുന്നതെന്ന്. ഇതൊക്കെ ചുറ്റിലുമുള്ളവർ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സുഖത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട്. ഈശോ ഇത്രമാത്രം എനിക്ക് വേണ്ടി വില കൊടുത്ത് നേടിയ വിശുദ്ധ കുർബാനയിലേക്ക് എത്താൻ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ നമുക്ക് അത്ര വില കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത്ര അമൂല്യ സമ്മാനമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈശോ ചെറിയ പിണക്കത്തോടെ, സങ്കടത്തോടെ നമ്മോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോടാ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോടി. ശരിക്കും പത്രോസിനോടൊക്കെ ചോദിച്ചത് അപ്രകാരമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
അവിടെയാണ് ഈശോയ്ക്ക് ഒരു കുറവുണ്ട്. അതാ വീണ്ടും വീണ്ടും ആ ചോദ്യം തന്നെ ചോദിക്കണേ. ശരിക്കും ഉപകർത്താവ് എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ഒരു ചോദ്യം. അനുദിന ബലിയിൽ പങ്കുകാരാകാനുള്ള അവസരങ്ങൾ എപ്രകാരമാണ്? ഞാൻ സ്വയം ഒന്ന് ചോദിച്ചു നോക്കി. വിശുദ്ധ മദർ തെരേസയും ഈ കാലഘട്ടത്തിലെ ന്യൂജൻ വിശുദ്ധനായിട്ടുള്ള കാർലോ അക്യൂറ്റിസൊക്കെ വിശുദ്ധ കുർബാനേനെ അത്രയും ആഴപ്പെട്ട് സ്വന്തമായിട്ട് സ്വന്തം ജീവനേക്കാളും വിശുദ്ധ കുർബാനയെ അടയിരുത്തി സ്നേഹിച്ചവരാ. വേറെ വലിയ കാര്യങ്ങളൊന്നും അല്ല അവർ ചെയ്തത്. ഈ വിശുദ്ധ കുർബാന നമ്മളെ ഒരുപാട് വ്യത്യസ്തരാക്കി മാറ്റും. ഈ വിശുദ്ധ ബലിയുടെ ശക്തിയെ തിരിച്ചറിയാൻ, ആഴത്തിൽ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയോടൊപ്പമായിരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഈശോയോടൊപ്പം ഈ അലിഞ്ഞു ചേർന്ന് ജീവിക്കാൻ സാധിച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് എനിക്ക് ആവശ്യമുള്ളവ കണ്ടറിഞ്ഞു തരുന്ന ആ പിതാവിൻ്റെ ആ സ്നേഹത്തിൽ പങ്കുകാരാകാൻ അനുദിന ബലിവേദിയോടുള്ള സ്നേഹം, ഇഷ്ടം നമ്മെ പ്രാപ്തമാക്കുമെന്ന് ഈ ദിവസം നമുക്ക് മനസ്സിൽ കുറിക്കാം. അപ്രകാരമാകാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.